ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ട്രൈ ഓഫ് ആപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലപ്പുറക്കാരുടെ മാസ്റ്റർ പീസായ നാടൻ മോരുകറിയും ബീഫ് വരട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ വീഡിയോസിൽ ബീഫ് വരട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിൽ മോരുകറിയുടെ ഇടാം. കാരണം നമ്മൾ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടണ്ട വിചാരിച്ചിട്ടാണ് ബീഫ് വരട്ട് മാത്രമാക്കിയിട്ടത്. ഇത് എൻ്റെ അമ്മാൻ്റെയും കൂടെ ഒരു മാസ്റ്റർ പീസാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഈ ബീഫ് വരട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഏകദേശം 1.5 kg ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്കുള്ള ചെറിയുള്ളി ഒരു 15-20 ചെറിയുള്ളി ഇടാം. ചെറിയുള്ളി കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കൂടുന്തോറും ടേസ്റ്റ് കൂടുകയെ ചെയ്യുള്ളൂ. പിന്നെ നിങ്ങൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, അതുപോലെ നാടൻ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കുള്ള കറി ലീവ്സ്. ഇനി സ്പൈസസ് എന്തൊക്കെ നോക്കാം. പെരുംജീരകം, കുരുമുളക്, ഉലുവ ഇത് മൂന്നും ഓരോ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ മഞ്ഞൾപ്പൊടി 1 teaspoon, മുളക് പൊടി 3 teaspoon, കൊറിയാണ്ടർ പൗഡർ 2 teaspoon, ബീഫ് മസാല 2 teaspoon. ഇനി ഇത് ഓരോന്നായിട്ട് നമുക്ക് കുക്കറിലോട്ടിടാം. ആദ്യം നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി പെരുംജീരകം 1 teaspoon, കുരുമുളക് 1 teaspoon, പിന്നെ സ്പൈസസായി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ബീഫ് മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പിലയും ഉപ്പും ഒക്കെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല തിരുമ്മിയെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 glass വെള്ളം കൂടെ ഒഴിച്ച് 3 whistle ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലായിട്ട് 4 whistle ആയിട്ടാണ് ഇത് വേവിച്ചെടുത്തത്. ഇപ്പം ബീഫ് ഇവിടെ നന്നായിട്ട് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ തൂമിച്ചിടാം. ഉള്ളി തൂമിക്കാനായിട്ട് പാനിലേക്ക് ഒരു 3 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ അതിലേക്കൊരു 5-6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളി ഒന്ന് മൂക്കുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇടാം. ഇനി നേരത്തെ വേവിച്ച് വെച്ച ബീഫ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇടാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോസിൽ ഞാൻ മോരുകറിയുടെ വീഡിയോ കാണിക്കാം. സ്പെഷ്യൽ മോരുകറിയാണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഇൻഷാല്ലാ നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ബൈ ബൈ.